ഇത് ഡാഫോഡിൽസ് ആണ്. വിദേശ രാജ്യങ്ങളിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സസ്യമാണ് ഡാഫോഡിൽസ്. ഇത് നമ്മുടെ നാട്ടിലെ കാട്ടുള്ളി. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, കൂട്ടത്തോടെ നിന്ന് കഴിഞ്ഞാൽ ഡാഫോഡിൽസ് പോലെ അതിമനോഹരം. അവിടെ ഡാഫോഡിൽസിൻ്റെ ഫ്ലവേഴ്സ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, സ്പ്രിംഗ് ഓണിയനും കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ അത് രണ്ട് സെക്ഷനിൽ തന്നെയാണ് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിലൊരു വീഡിയോ, രസകരമായ ഒരു വീഡിയോ വൈറലാവുകയുണ്ടായി. സ്പ്രിംഗ് ഓണിയനും ഡാഫോഡിൽസും ഓർഡർ ചെയ്ത ഒരു ഫാമിലി ഹോം ഡെലിവറിയാണ് ചെയ്തത്. വന്നപ്പോൾ കൺഫ്യൂഷനായി, സ്പ്രിംഗ് ഓണിയനാണെന്ന് കരുതി ഡാഫോഡിൽസ് ഫ്രിഡ്ജിൽ വെച്ചു. ആ വീഡിയോസ് സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്നു. എന്നാൽ നമ്മുടെ കാട്ടുള്ളിക്ക് ഭംഗി മാത്രമല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. സാധാരണ ഇൻറ്റേർണൽ യൂസ് വളരെ കുറവാണ്, അതിൻ്റെ യോഗങ്ങളൊക്കെ വളരെ കുറവാണ്. കൂടുതലായിട്ടും എക്സ്റ്റേണൽ ഇത് നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാട്ടുള്ളി ചുട്ടെടുത്ത് അത് മടമ്പ് വേദനയ്ക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അരച്ച് അവിടെ ഇടുന്ന ഒരു രീതിയുണ്ട്. അത് മടമ്പ് വേദനയിൽ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഈ ഇൻറ്റേർണലായിട്ട് മറ്റു മരുന്നുകളും ഒപ്പം അതിനാവശ്യമുണ്ട്. അതുപോലെ തന്നെ അർശസ്സിൽ, അർശ രോഗങ്ങളിൽ അവഗാഹ സ്വേദനത്തിനായിട്ട്, അതായത് ഇത് ഇതിൻ്റെ ബൾബ്സ് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അത് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ ഇരിക്കാൻ വേണ്ടി പറയും. അവഗാഹം ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ പുളിയുടെ ഇല ഇതുപോലെ തിളപ്പിച്ചിട്ട് അതിലിരിക്കാൻ പറയാറുണ്ട് അർശ രോഗങ്ങളിൽ. അതുപോലെ തന്നെ കാട്ടുള്ളിയുടെ കിഴങ്ങിനും ആ വേദനയും ശോഭ നീരൊക്കെ കുറയ്ക്കാനുള്ള നല്ല കഴിവുണ്ട്. കാട്ടുള്ളി പോലുള്ള പൊട്ടൻ്റ് ആയിട്ടുള്ള ഹെർബ്സ് മുറിവെണ്ണ പോലുള്ള പഴയ പല യോഗങ്ങളിലും ചേർത്ത് ചില പ്രത്യേക കേസുകളിൽ സ്റ്റഡി ചെയ്ത് അവയുടെ പ്രഭാവം തിരിച്ചറിയേണ്ടത് തന്നെയാണ്.